ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. കുറച്ച് ദിവസം നമുക്ക് മുമ്പ് നമ്മൾ ക്രിപ്റ്റോ കറൻസിനെ പറ്റി ഒരു സീരീസ് ഓഫ് വീഡിയോ തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഒത്തിരി ആൾക്കാരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി പഠിക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും. അതിൽ നമ്മൾ നിസ്സാര കാശുകൊണ്ട് 500 രൂപയ്ക്കൊക്കെ 150 കോടി 200 കോടിയൊക്കെ കോയിൻ കിട്ടുന്ന ക്രിപ്റ്റോ കറൻസികളെയും പറ്റി സംസാരിച്ചായിരുന്നു. ഇവൻ ഏജ് ആയിട്ടുള്ള യുവാക്കളും ഉണ്ട്. അതിൽ കൂടുതൽ ഒത്തിരി യുവാക്കൾ ഇതെങ്ങനെയാണ്, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആ 150 കോടി കിട്ടുന്ന കോയിൻ എങ്ങനെയാണെന്ന് ചോദിച്ചു ഒത്തിരി മെസ്സേജസ്. നിങ്ങൾ വിശ്വസിക്കില്ല, എല്ലാ ദിവസവും 500-1000 മെസ്സേജുകളാണ് നമ്മുടെ സ്റ്റാഫിനും വാട്സ്ആപ്പ് നമ്പറിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ വരുന്ന പുതിയ എൻക്വയറീസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും, എസ്പെഷ്യലി യുവാക്കളൊക്കെ തെറ്റായ വഴികളിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അതൊന്ന് കറക്റ്റ് ചെയ്യാനും എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളും, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനും, നിങ്ങൾ പോകുന്ന വഴി അതല്ല ഇതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും നിങ്ങളത് അറിയിക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പായിട്ട് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മിഥുൻ. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഫുൾ ടൈം ട്രേഡിംഗ് ആണ്. ഒപ്പം കുറച്ച് കുറച്ച് ക്ലയൻസിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങളും എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കാണാം. അപ്പൊ അത് മനസ്സിലാവും ഏത് രീതിയിലുള്ള സർവീസുകളാണ്, ഏത് രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നും ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മെച്ചം കിട്ടുന്നുള്ളതും പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ പ്രൊഡക്ഷനെ പറ്റി കുറച്ച് വീഡിയോസ് ഒക്കെ അറിയുന്ന കാര്യങ്ങൾ യൂട്യൂബിലായാലും മറ്റ് സോഷ്യൽ മീഡിയയിലായാലും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. FB പോലുള്ള സോഷ്യൽ മീഡിയ ആണ് നമ്മൾ കൂടുതൽ ആക്റ്റീവായ, യൂട്യൂബ് വളരെ വിരളമായിട്ട് ചെയ്യാറുള്ളതാണ്. ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മൾ കൂടുതൽ വീഡിയോസ്. അങ്ങനെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പം നമ്മുടെ യുവാക്കളൊക്കെ ഓൺലൈൻ ഗെയിമിന്റെ പിന്നാലെയാണ്. അതൊരു കാരണം ഉണ്ടാകുന്നു, ബാങ്കിൽ റീസെന്റ് ആയിട്ട് പാരന്റ്സിന്റെ ഒക്കെ ഒത്തിരി കംപ്ലൈന്റ്സ് വരുന്നു. അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നു, ഓൺലൈൻ ആയിട്ട് എങ്ങനെയോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ബാങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ഇട്ടതാണ്. അപ്പോ അവരുടെ കാശ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ മക്കളൊക്കെ ഇരുന്ന് ഓൺലൈനിൽ പബ്ജിയിലൊക്കെ ഗെയിമുകൾ കളിച്ചും പുതിയ പുതിയ വെപ്പൺസ് ഒക്കെ മേടിക്കാനായിട്ട് കാശ് കൊടുക്കുന്നു. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കേട്ടതുമാണ് വെപ്പൺസ് മേടിക്കാനും ഗെയിമിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഡെബിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുകയാണ്. കാശ് പോയിരുന്നവർ അച്ഛനും അമ്മയും ബാങ്കിൽ നിന്ന് വെച്ച് പണ്ടാക്കും, വല്ല കാര്യമുണ്ടോ? അതൊക്കെ വേറെ ഏതോ ബുദ്ധിയുള്ളവന്റെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നു, അങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതായത് നമ്മുടെ യുവാക്കളൊക്കെ ഇത്തരം ഗെയിമുകൾ വെട്ടും കുത്തിന്റെയൊക്കെ പിന്നാലെയാണ്. അതിലും ഭംഗിയായിട്ടൊരു വേൾഡ്, കാശ് പോകുന്നതല്ല കാശ് കിട്ടുന്ന ഒരു വേൾഡ് നമ്മുടെ മുമ്പിലുള്ളപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഞാൻ ആൾക്കാരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. 2020 തോന്നുന്നു, ഇപ്പൊ ഏകദേശം 1 ഇയർ ആയി. ആ വീഡിയോ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. ഏകദേശം അന്ന് 4-5 ലക്ഷം ആൾക്കാർ എന്ന വീഡിയോ കണ്ടു, ഒത്തിരി റെസ്പോൺസ്. പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് എന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി റെസ്പോൺസ് വന്നു. അതാണ് ഞാൻ എന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ തുടക്കം തന്നെ. അപ്പോൾ എന്റെ ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബെറ്റിംഗ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഓൺലൈൻ ക്രിക്കറ്റ് IPL ബെറ്റിംഗ് കേട്ടിട്ടുണ്ട്, ചീട്ടുകൾ, റമ്മി കളികളൊക്കെ ഓൺലൈൻ. എന്തോ ഒരു ആർട്സ് ആണ് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തോന്നാ, ഈ ആർട്സ് മാത്രം വരാം. ഓൺലൈൻ റമ്മി കളിക്കൂ, കൊടീശ്വരനാകൂ, അല്ലെങ്കിൽ ബെറ്റിംഗ് ക്രിക്കറ്റ് ലൈവ് ബെറ്റിംഗ് ചെയ്ത് കാശുണ്ടാക്കൂ. ഇത്തരം ഉടായ്പകളൊന്നും ചെന്ന് ചാടാതെ നമുക്ക് ലീഗലായി ഓൺലൈനിലൂടെ കാശുണ്ടാക്കാമെന്ന് ഗവൺമെന്റ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ വേണം ഏതൊരാളും അവന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവന്റെ ഓൺലൈൻ ഏർണിങ്സിന്റെ ഒരു എന്താ പറയുക ജീവിതം തുടങ്ങാനായിട്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ക്രിപ്റ്റോ സീരീസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് വരുന്ന യുവാക്കളിലേക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര താല്പര്യമുണ്ട് യുവാക്കൾക്ക് ഈ ഫീൽഡ് പഠിക്കാൻ. പക്ഷെ അവര് ഡയറക്ട്ലി വന്ന് പഠിക്കുന്ന സാധനം ക്രിപ്റ്റോ, അത് ശരിയല്ല. ആ ഒരു കാര്യം തിരുത്താനും ഏത് രീതിയിലാണ് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിപ്റ്റോ പോലുള്ള അത്ര അഡ്വാൻസ്ഡ് ട്രേഡിങ്ങിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും, ഒപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊരു വലിയ ലോകത്ത് മറ്റ് ഈ പറയുന്ന ഓൺലൈൻ സമയം പോകാൻ വേണ്ടി മൊബൈലിൽ ഇരുന്ന് ഓൺലൈൻ ഗെയിം കളിക്കുന്നവരുണ്ട്. അതുകൂടാതെ എന്താ ഫേസ്ബുക്കിലൊക്കെ ചുമ്മാ അറിയില്ലാത്തവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി പേര്, ഇതൊന്നും നിൽക്കണ്ട. 24 hours ട്രേഡ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ടും ലക്ഷങ്ങളൊന്നും വേണ്ട, നിസ്സാര കാശ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും അതിൽ നിന്നൊരു സ്ഥിരവരുമാനം സ്വന്തമാക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തുണ്ട്. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനും ഒത്തിരി ആൾക്കാരും, ഷാരിഖ് ശംസുദ്ദീൻ പോലുള്ള മലയാളികൾ ഫേമസ് ആയിട്ടുള്ള ആള്, PR സ്വന്തം തമിഴ്നാട്ടിൽ, അങ്ങനെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഇഷ്ടം പോലെ
ആൾക്കാർ ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഇത്ര ഫേമസ് ആയതുകൊണ്ട് ഇത്തരം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഈ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. ഇവിടെ നമ്മളെ പോലുള്ളവർ കുറച്ച് സപ്പോർട്ടുകൾ ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൺ ടു എൻഡ് ഫ്രീ ആയിട്ട് ഞാൻ ടീമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ബട്ട് നമ്മൾ ചെയ്ത സർവീസുകൾ എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടിയും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് പഴയ വീഡിയോസ് എടുത്ത് കാണാം. പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മുടെ യുവാക്കളൊക്കെ തെറ്റായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കൾ എന്ന് മാത്രമല്ല ഏജഡായിട്ട് പോലും എത്ര പേരാണ് സാർ എനിക്ക് ഒന്നും അറിയില്ല, സാറിന്റെ ക്രിപ്റ്റോ വീഡിയോ കൊണ്ടും എനിക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. അതൊരു തെറ്റായ ഡയറക്ഷനാണ്, ആ പോക്കും ശരിയല്ല. അതുപോലാതെ ഓൾറെഡി ഞാൻ അവിടുത്തെ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്ത് ക്രിപ്റ്റോ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് ഇപ്പൊ ഏകദേശം 400 മെമ്പേഴ്സിനടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തു, ഇനി എന്തെന്നുള്ള ചോദ്യമാണ്, എങ്ങനെ മേടിക്കാം എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുറച്ച് എക്സ്ചേഞ്ചുകൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി, ബിനാൻസ് ഗേറ്റ് ഡോട്ട് ഐ പോലുള്ള എക്സ്ചേഞ്ചുകൾ 150-200 കോടി കോയിൻ കിട്ടുന്ന കഥകളൊക്കെ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാരാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറിയിരിക്കുവാണ്. എന്നിട്ട് എനിക്ക് സ്ഥിരം ഇരുന്ന് മെസ്സേജാണ്, എനിക്ക് വേണ്ട ടീമിനും ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അയക്കണം. സാർ ഒന്നും മനസ്സിലാവുള്ളല്ലോ, സാർ ഈ ഗ്രൂപ്പിലുള്ള മെസ്സേജ് എങ്ങനെ ചാർട്ട് എന്താ, ഇതൊന്നും മനസ്സിലെങ്ങനെ ബൈ ചെയ്യണേ, ബൈ ചെയ്ത് സെല് ചെയ്യാൻ പറ്റുമോ, കുറേ ഡൗട്ടുകളാണ്. അങ്ങനെ ഉള്ളത് ഞാൻ ആദ്യം തന്നെ പറയും, അതെ നിങ്ങൾ സ്കൂളിൽ പോകാതെ കോളേജിൽ ചേർന്നുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറയും. കാര്യം ശരി തന്നെയാണ്, നിങ്ങളും ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് തന്നെ ഫോറെക്സും ക്രിപ്റ്റോ പോലുള്ള ട്രേഡിങ്ങിലേക്കാണ് ആദ്യം കടന്നിരിക്കുന്നതെങ്കിൽ തെറ്റ്. നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കാതെ നിങ്ങൾ നേരെ കോളേജിൽ ചെന്ന് കേട്ടേക്കാം. നിങ്ങൾ അവിടെ നിന്ന് എന്തോ ഒരു തല കുത്തിയാലും എങ്ങനെ തല കുത്തി വന്നാലും നിങ്ങൾക്ക് അതിലൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ആവുന്നവരും ഡൗട്ടോ കണ്ണട ചെയ്യാൻ പറയുന്നില്ല, അതീവ ഉദ്യമമാരായിട്ടുള്ള 10% ആൾക്കാർക്ക് അത് വിജയിക്കാൻ പറ്റും. പക്ഷെ അതല്ല ശരിയായ രീതി. ഇതിനൊരു രീതി ഉണ്ട് ഇത് പഠിക്കുന്നത്. നമ്മൾ എങ്ങനെയാ സ്കൂളിൽ പോയി പഠിക്കുന്നത്, 1-ാം ക്ലാസ്സിൽ LKG ചേരും, അതിനുശേഷം 1-ാം ക്ലാസ്സിൽ തറവറയും ABCD ഒക്കെ പഠിച്ചിട്ട് പതുക്കെ പതുക്കെ 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി പ്ലസ് ടു ഒക്കെ എടുക്കുന്നത് അല്ലെ. അല്ലാതെ ചാടി കയറി പ്ലസ് ടു ക്ലാസ് പോയിരുന്ന് കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവോ, കണക്ക് കൂട്ടാൻ പോലും അറിയില്ല പ്ലസ് ടു ക്ലാസ് പോയിരുന്നു മനസ്സിലാവില്ല. സെയിം ഇവിടെയും അത് തന്നെയാണ്. ഇവിടുത്തെ ബാലപാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് മേടിക്കാനും വിൽക്കാനും അതിൽ നിന്ന് ചെറിയ ചെറിയ ലാഭങ്ങളും നഷ്ടങ്ങളും ബുക്ക് ചെയ്യാനാണ്. ലക്ഷങ്ങൾ കൊണ്ട് വരാനൊന്നും പറയുന്നില്ല, 1000 രൂപ. നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, 1000 രൂപ 500 ഒന്നും എടുത്തുണ്ടോ, പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്ന കാശ്, ഇതൊക്കെ ഇവിടെ ഇട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യിക്കാം. സോ ഇതാണ് നിങ്ങളുടെ 1-ാം ക്ലാസ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ചോദിക്കും എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, അതുപോലും അറിയില്ലാത്തവർ എന്റെ വീഡിയോ കണ്ടാവട്ടോ. സോ ഇത്തരം സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടീമുണ്ട്, ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയക്കാം. ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ ബാക്കി 1-2 കാര്യങ്ങൾക്ക് ഞാനിപ്പോ പറയുന്ന പോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് സ്കൂളിൽ പോകുന്ന പോലെ പാഠം 1, പാഠം 2, പാഠം 3 നമ്മൾ വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് പഠിച്ച് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതായത് നിങ്ങൾ ആ ബേസിക് 1-ാം ക്ലാസ് തന്നെ എടുത്താലും നമ്മൾ ചെയ്യാം, 2-ലേക്ക് മാറ്റും, 3-ലേക്ക് മാറ്റും, 4-ലേക്ക് മാറ്റും. അങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് ഞാൻ എന്റെ ടീമും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടും അതിനുശേഷം നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടും ഒത്തിരി പേര് ഡിമാൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾ മുമ്പിൽ പറയാൻ കാരണം ഏകദേശം 4000-ത്തിലധികം അക്കൗണ്ടുകൾ ഓപ്പൺ ആയി. സോ ഈ കാര്യം ആദ്യം ആലോചിക്കുക, നിങ്ങൾ വന്നിരിക്കുന്ന വേൾഡിലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മേഖലയിലെ 1-ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ആ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള റിലയൻസ് പോലുള്ള, സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള, HDFC ബാങ്ക് ഒക്കെ പോലുള്ള നല്ല കമ്പനികളുടെ ഷെയർ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് മേടിക്കുക, ഹോൾഡ് ചെയ്യുക, ലാഭം കിട്ടുമ്പോൾ വിൽക്കുക, നഷ്ടം കുറച്ച് ബുക്ക് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ പഠിച്ച് പയ്യെ തിന്നാൽ പനിയൻ തിന്നാന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പഠിച്ച് നിങ്ങളൊരു ലെവലിലെത്തി. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം നിങ്ങളൊരു PG എടുക്കേണ്ട ലെവലാകുമ്പോഴാണ് ഈ ക്രിപ്റ്റോയിലേക്ക് കിടക്കേണ്ടത്. അല്ലാതെ ചാടി കയറി വന്ന് ക്രിപ്റ്റോ കറൻസിയിൽ വന്നിട്ട് അതാണ് എന്നോട് പറഞ്ഞു ചോദിക്കുന്നത്, സാറിന് ചാർട്ടിൽ എന്താ, വല്ലതും മനസ്സിലാവോ, സ്റ്റോക്ക് മേടിക്കാൻ അറിയില്ല, ബൈസെല്ലാം അറിയില്ല, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ അറിയില്ല, ഒത്തിരി ദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. സോ സംശയങ്ങൾ ചോദിക്കുന്നതോട് ഞാൻ പറയാം, ക്രിപ്റ്റോ കറൻസി ഒക്കെ ഓൾറെഡി ചെയ്ത് എക്സ്പീരിയൻസ് ആയവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതിനൊന്നും പെടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 3 മാസത്തേക്കെങ്കിലും പോയി സ്റ്റോക്ക് പഠിക്കുക, സ്റ്റോക്കിന്റെ മറ്റു മറ്റു ഓപ്ഷൻസ് പഠിക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, പാഠം 1 സ്റ്റോക്ക് മാർക്കറ്റ്, പാഠം 2 ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പോലുള്ള മേഖലയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. കമ്മോഡിറ്റി, ഗോൾഡ്, ക്രൂഡ് ഓയിൽ പോലുള്ള കമ്മോഡിറ്റി ലോഹങ്ങളിലൊക്കെ ട്രേഡ് ചെയ്യാം നമുക്ക്. ഫോറെക്സിൽ ട്രേഡ് ചെയ്യാം, അതായത് US ഡോളറും ബ്രിട്ടീഷ് പൗണ്ട് പോലുള്ള ഡോളറുകളിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. അതായത് അതർ കറൻസികൾ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാം. സോ കാശുണ്ടാക്കാനുള്ള മേഖല അത് തുറന്നു കിടക്കുക അവിടെ. ഇതിനൊക്കെ അവസാനമാണ് ക്രിപ്റ്റോ. സോ ക്രിപ്റ്റോ കോളേജ് ആണ് തുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും എന്തിൽ പോയിരിക്കണം, സ്കൂളിൽ പോയിരിക്കണം, ദാറ്റ് മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിരിക്കണം.
ഈ ക്രിപ്റ്റോ തുടങ്ങിയവരോട് മാത്രമല്ല ഓൺലൈൻ ബെറ്റിംഗ് ഗെയിമുകളും മണി ചെയിൻ തട്ടിപ്പിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരോടും ഈ പറയുന്ന ക്രിക്കറ്റ് ലൈവ് ബെറ്റിംഗിന് പോകുന്ന ആൾക്കാരോടൊക്കെ നമ്മളൊന്ന് ഇതൊക്കെ വിട്. ലീഗലായിട്ട് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ച് സെബി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അണ്ടറിൽ റിസർവ് ബാങ്ക് പോലെ സെബി എന്ന് നോക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചാൽ എന്ത് ഗുണമുണ്ട്? നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും, ക്യാൻഡിൽ സ്റ്റിക്ക് കാണുമ്പോൾ മനസ്സിലാവും, അതിൽ വരയും കുറയൊക്കെ എങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലാവും, എവിടെ പ്രൈസ് ഏതൊരു എപ്പം മേടിക്കണം എപ്പം വിൽക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കും. ഇപ്പൊ ക്രിപ്റ്റോ വേൾഡിൽ വന്നാൽ എന്ത് പറ്റും? എനിക്ക് കുറച്ച് ബിറ്റ്കോയിൻ വേണം, അപ്പൊ മേടിക്കാൻ പറ്റുന്ന സമയമാണോ? എങ്ങനെയാണ് അറിയണേ? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഇത്രയും നാളും ഈ പറയുന്ന 10 കൊല്ലത്തോളം ട്രേഡിംഗ് ലോകത്ത് നിന്ന് ഈ പറയുന്ന അനലൈസ് ഒക്കെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നത്. എന്ത്, ഇപ്പൊ ക്രിപ്റ്റോ വില കുറഞ്ഞു നിൽക്കുവാണ്, മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ്, ആ വില എവിടെയാ കുറഞ്ഞു നിൽക്കുന്നതെന്നൊക്കെ അനലൈസ് ചെയ്യാൻ, ഇതിന്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയത് 10 കൊല്ലം കൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ 10 ഒന്നും വേണ്ട, ബിക്കോസ് എന്നെ പോലെയുള്ള ഒത്തിരി ട്രേഡേഴ്സ്, അറിയാവുന്ന ട്രേഡേഴ്സ് യൂട്യൂബിലൊക്കെ ഇതുപോലെ ക്ലാസ്സുകൾ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം പഠിക്കുമ്പോൾ അതിന്റെ ഓർഡറിൽ പഠിക്കുക. അതിനുവേണ്ടി ഫസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഫുൾ ഒരു ഓർഡറിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാനും എന്റെ ടീമും നിങ്ങൾക്ക് 100% സപ്പോർട്ടുകൾ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ. സോ ആർക്കൊക്കെ പഠിക്കാം, എങ്ങനെ പഠിക്കാം, ഏത് രീതിയിൽ പഠിക്കാം, ആർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ചോദ്യത്തിന് ഒരു ആൻസർ ഇല്ല. ആർക്കും പഠിക്കാം, ഏജ് ഫാക്ടർ ഇല്ല. 10 വയസ്സുള്ളവരും ചെയ്യാം, 90 വയസ്സുള്ളവരും ചെയ്യാം. അതുപോലെ ചേട്ടൻ്റെ എന്റെ ഗ്രൂപ്പിലുണ്ട് 90-92 വയസ്സുള്ള ട്രേഡുകൾ. അതുപോലെ എന്റെ ബാങ്കിങ് എക്സ്പീരിയൻസിൽ എനിക്ക് അറിയാം 93 വയസ്സിലൊക്കെ ആക്റ്റീവ് കോഡിങ്ങൾ വോളിയം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ. സോ ഏജ് ഒരു ഫാക്ടർ അല്ല. പിന്നെ വിദ്യാഭ്യാസം ഒരു ഫാക്ടറാണോ? ഒരിക്കലും അല്ല. ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഉപയോഗിക്കാനായ വളരെ കാര്യങ്ങളുണ്ടോ? അത്ര സിമ്പിളാണ്, ഞാൻ ഫോണിൽ കാണിച്ചു തരാം. അത്ര സിമ്പിളായിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. ജസ്റ്റ് ഒരു മൊബൈലിൽ ഫേസ്ബുക്ക് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. പണ്ട് ഞാനൊക്കെ ഡിമാറ്റ് ഞാൻ 2011 ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി. അന്ന് മുമ്പ് ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയായിരിക്കും, ഒരു 60-70 പേജിൽ ഒപ്പ് വേണം. ഒരു എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിൽ വന്ന് 50-60 പേജിൽ ഒപ്പിട്ട് ഒരാഴ്ച ഒരു മാസം കാത്തു നിന്നിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇനി ഓപ്പൺ ചെയ്ത് അന്ന് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു പ്ലാറ്റ്ഫോം, അന്ന് ഇന്റർനെറ്റ് ഇല്ല, സ്പീഡ് ഇല്ല, ട്രേഡ് ചെയ്താൽ തന്നെയും ഹാങ് ആയി പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടം വരും. എന്നിട്ട് അവിടുത്തെ ഓഫീസിൽ വിളിച്ച് അവരോട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ എന്തോരം കോംപ്ലിക്കേറ്റഡ് വഴികളിലൂടെ കടന്നത്. ഇപ്പൊ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ? ഒന്നും വേണ്ട. ഇതുപോലത്തെ ഫേസ്ബുക്ക് പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനത്തുമ്മ HDFC ബാങ്ക് ആണെങ്കിൽ HDFC ചുമ്മാ ക്ലിക്ക് ചെയ്യുക, അപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ ബൈയും സെല്ലും. ഇത്ര സിമ്പിൾ ആയിട്ട് വിരൽത്തുമ്പിൽ ബൈയും സെല്ലും വരും. സോ ആ പ്രശ്നം തീർന്നേ. എനിക്ക് മേടിക്കാൻ പറ്റുമോ? ഏജ് ഒരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ആർക്കും ചെയ്യാം. ഒള്ളി വേണ്ടത് കുറച്ച് ക്ഷമ വേണം, കുറച്ച് ക്യാപിറ്റൽ വേണം. അത് പിന്നെ ഏത് ബിസിനസ്സിനും അങ്ങനെയാണല്ലോ. നമ്മളൊരു ചായക്കട തുടങ്ങിയാൽ പോലും അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ മേടിക്കണം, കുറച്ച് കാശ് ചെലവുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫീൽഡിലും മറ്റു ബിസിനസ്സുകൾ പോലെ. എന്തോ ഒരു ക്യാപിറ്റൽ കൂടുന്നോ അത്രയും സേഫ്. അതെനിക്ക് വരുന്നൊരു കോമൺ ചോദ്യമാണ്, സാർ ട്രേഡിംഗ് പഠിക്കാൻ എത്ര രൂപ വേണം? ഞാൻ പറയും, അത് എന്നോടാ ചോദിക്കുക, നിങ്ങളുടെ വരുമാനം പോലെയല്ലേ. ഇപ്പൊ എന്റെ ഉള്ള വരുമാനം ആയിരിക്കില്ല നിങ്ങളുടെ ഉള്ളത്. മറ്റെല്ലാ ബിസിനസ്സുകളെയും പോലെ ഈ ഫീൽഡിലും എന്തോ ഒരു ക്യാപിറ്റൽ കൂടുന്നോ അത്രയും സേഫ് ആണ്. കാരണം ചെറിയ ചെറിയ ലാഭത്തിൽ തന്നെ ഫിക്സ് ചെയ്യാം. ഇപ്പൊ 10,000 ഉള്ളവന് 100 ഷെയർ കിട്ടുമ്പോൾ 1,00,000 ഉള്ളവന് 1,000 ഷെയർ കിട്ടും. അപ്പൊ അവന് 1 രൂപയ്ക്ക് കിട്ടിയാൽ പോലും അവന് 1,000 രൂപ കിട്ടാണ്. സീ ആലോചിച്ചു, 1,00,000 രൂപ കൊണ്ട് ഡെയിലി 1,000 രൂപ കിട്ടുമെങ്കിൽ എവിടെ കിട്ടും? പലിശക്കാർക്ക്, നമ്മുടെ നാട്ടിലെ കത്തി പലിശക്കാര്, ബ്ലേഡ് പലിശക്കാര് വരെ 1 മാസം കൊണ്ട് അവന് 3,000 രൂപ കിട്ടണേ. 1,00,000 നിങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. 1,00,000 രൂപ പലിശക്ക് കൊടുത്താൽ 3,000 രൂപ ഒരു മാസം കൊണ്ട് കിട്ടണേ. വേ സ്റ്റോക്ക് മാർക്കറ്റിൽ 1,00,000 കൊണ്ട് 1,000 അല്ല 10,000 ഉണ്ടാക്കുന്നവരുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കി അറിയാം, ഒത്തിരി സ്ക്രീൻഷോട്ടുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഞാനൊരു ഫ്രോഡായിട്ടൊന്നും ഇത് പറയുന്നതല്ല കേട്ടോ, ഞാനല്ല, നിങ്ങൾക്കും മേടിക്കാം. കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. വന്ന ദിവസം തന്നെ മേടിക്കാമെന്നല്ല പറയാ, ഇതിന്റെ കുറച്ച് ഡെപ്ത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞപോലെ ഫ്യൂച്ചർ ഓപ്ഷൻസ്, കമോഡിറ്റി പോലുള്ള സെഗ്മെന്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 1,00,000 കൊണ്ട് 10,000 രൂപ ഒന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പുഷ്പം പറയുന്നത് പോലെ എളുപ്പമുള്ള പരിപാടിയാണ്. എളുപ്പമുള്ളതെന്ന് ഞാൻ പറയുമ്പോൾ ഈ എന്റെ 9 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഇത് ചെയ്യാൻ പറ്റും. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത്. 1 രൂപ പോലും എനിക്ക് തരേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. രണ്ട്, എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. നമ്മുടെ സെയിം ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ആരും ഏതെങ്കിലും ബാങ്കിലായിരിക്കും, അത് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ധൈര്യമുണ്ട് ബാങ്ക് അക്കൗണ്ട് കാശ് തരാൻ. എന്താ കാര്യം, ഗവൺമെന്റും റിസർവ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് എന്റെ പണം പോകില്ല എന്നൊരു ധൈര്യമുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലും നിങ്ങൾക്കൊരു അക്കൗണ്ട് വേണം.
അത് സഹായിക്കുന്ന ബ്രോക്കേഴ്സ് ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ, ആരിസ് ബ്ലൂ, ഇവരുടെയൊക്കെ ബ്രോക്കറേജ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അത് മാത്രമല്ല ബാങ്കുകൾക്കും കിട്ടോ, സ്റ്റേറ്റ് ബാങ്കിനുണ്ട്, HDFC ബാങ്കിനുണ്ട്, ICICI ബാങ്ക്, ഈ ബാങ്കുകൾക്കൊക്കെ ഡിമാറ്റ് ഉണ്ട്. ബട്ട് എപ്പോഴും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നവർ ഡിസ്കൗണ്ട് ബ്രോക്കർമാർ ചെയ്യുന്നത് നല്ലത്, ബിക്കോസ് ചാർജ് ഭയങ്കര വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ 100 രൂപ കൊടുക്കുമ്പോൾ ഇവിടെ 20 രൂപ 30 രൂപ മാക്സിമം കൊടുത്താൽ മതിയാവും. സോ എപ്പോഴും ഡിസ്കൗണ്ട് ബ്രോക്കർ, പിന്നെ ആപ്പും വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലേ, ജസ്റ്റ് ഒരു ക്ലിക്കിൽ ബൈയും സെല്ലും കിട്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ എടുക്കുന്നതാണ് നല്ലത്. സോ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ SBI പോകുന്ന പോലെ തന്നെയാണ് ഡിമാൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സെറോദയിൽ പോകുന്നത്, മനസ്സിലായല്ലോ. സോ ബാങ്ക് അവിടെ ഉണ്ട്. ഇനി പറഞ്ഞു ബാങ്കിൽ കാശത്തെ റിസർവ് ബാങ്ക് നിങ്ങൾ സംരക്ഷിക്കാനുണ്ട്. ഇവിടെ ആരുണ്ട്? ഇവിടെയും ഉണ്ട് SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റിസർവ് ബാങ്കിന്റെ അതേപോലെ തന്നെ അധികാരമുള്ള ഒരു ഏജൻസി, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടക്കൂടിനുള്ളിലാണ് ഈ പറയുന്ന എല്ലാ ബ്രോക്കർമാരും ഈ പറയുന്ന എല്ലാ എക്സ്ചേഞ്ചും. അതുകൊണ്ട് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ബാങ്കിലിട്ട കാശ് പോകുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിലിട്ടാൽ കാശും സ്റ്റോക്കും പോകും എന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്. സോ അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതിലും നിങ്ങൾ പേടിക്കേണ്ട, അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാങ്കിൽ പോയി SBI പോയി ക്യൂ നിന്ന് അക്കൗണ്ട് എടുത്തത് പോലെ ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, നമ്മുടെ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാലും മതി, ഞാനും എന്റെ ടീമും നിങ്ങൾക്ക് വേണ്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും കാശ് രൂപ തരേണ്ട, 1 രൂപ പോലും അതിന് നമുക്ക് തരേണ്ട, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ഉണ്ട് 100 രൂപ 200 രൂപ, അത് ഓരോ കമ്പനിക്കും ഒരേപോലെയാണ്. ഫ്രീ ഉള്ള കമ്പനികളുണ്ട്, ഒപ്പം ചെറിയ ചാർജ് ഉള്ള കമ്പനികളുണ്ട്. അങ്ങനെ ചെറിയ കാശ് കൊടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഇതാണ് ആദ്യ ഘട്ടം. ദെൻ ആ അക്കൗണ്ടിന്, അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്ക്രീൻഷോട്ട് ഒക്കെ ആ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ആണ്. ആ അക്കൗണ്ട് ഒരു 1-2 വർക്കിംഗ് ഡേക്കുള്ള ആക്ടിവേഷൻ ആവും. അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാനും ചെയ്യാനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫ് അയച്ചു തരും. അത് കണ്ട് ജസ്റ്റ് അത് ചെയ്താൽ മതി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ആ പ്രശ്നം തീർന്നു. ഇനി ഇത് ചെയ്തുകൊണ്ടുള്ള ഗുണം, അതിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഏത് ആസ്പെക്റ്റിൽ വേണമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കാണാം. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ, എന്റെ 5 കൊല്ലം കഴിഞ്ഞാൽ എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മകളുടെ കല്യാണം, അങ്ങനെ ഒരു പർപ്പസ് ആണോ, ഒരു ലോങ് പർപ്പസ് നോക്കാം. അല്ല, എന്റെ ഒരു 5 ലക്ഷം രൂപയുണ്ട്, എനിക്ക് എല്ലാ ദിവസവും ഒരു ചെറിയ വരുമാനം, ഒരു 5000-3000 രൂപ വരുമാനം അതിൽ നിന്ന് കിട്ടണം, പറ്റുമോ? അതിനുള്ള വഴിയുണ്ട്. അല്ല, എനിക്ക് ഷോർട്ട് ടൈമിലേക്ക് എന്തെങ്കിലും കുറച്ച് കാശുണ്ട്, ഞാനൊരു സ്ഥലം മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശാണ്, ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ആവശ്യമുള്ളൂ, അതിനും ഇവിടെ. അപ്പൊ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ആസ്പെക്ട് പോലെയാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ല ഇൻട്രാഡേ പോലത്തുള്ള ബിസിനസ്സുകൾ ചെയ്ത് കാശ് ഉണ്ടാക്കാം. നഷ്ടമാണ്, ഇതിൽ നിന്ന് കാശ് പോകുന്നൊക്കെ പുറത്തിരുന്ന് ഒത്തിരി ആൾക്കാർ പറയും, അവൻ്റെ ഒന്നും ചെവിക്കൊള്ളണ്ട, അവരൊക്കെ പഴയ എനിക്ക് തോന്നുന്നു ജാമ്പോന്റെ കാലത്ത് ജീവിക്കുന്നവരാണ്. ഇന്ന് കാശ് പോകുന്നൊന്നും വഴികളൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ പഠിക്കുന്തോറും നിങ്ങളുടെ നഷ്ടങ്ങൾ കുറയും, പ്രധാന പോയിന്റ്, പഠിക്കുന്തോറും നഷ്ടം കുറയും, അതിനുള്ള സപ്പോർട്ടുകളൊക്കെ നമ്മളും ചെയ്തു തരുന്നതായിരിക്കും. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു വേൾഡില് നമ്മൾ ചാടി കയറി ക്രിപ്റ്റോയിലേക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളൂടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഓർഡറിൽ ട്രേഡിംഗിലേക്ക് അടക്കാനുള്ള സൗകര്യം നമ്മളോട് ഒഴുകിത്തരാണ്. പലരും നമ്മുടെ പഴയ വീഡിയോസ് കണ്ട് ചാടിക്കയറി ക്രിപ്റ്റോയിലേക്ക് പോകാൻ വരുന്നൊരു തെറ്റുകൊണ്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളൊക്കെ ഒത്തിരി പറയുന്ന ബെറ്റിംഗ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇങ്ങനൊരു കറക്റ്റീവ് വീഡിയോ ആയിട്ട് വന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. നിങ്ങളുടെ 1-ാം ക്ലാസ് ട്രേഡിംഗ് ലോകത്തിലെ നിങ്ങളുടെ 1-ാം ക്ലാസ് നോർമൽ ഷെയർ ട്രേഡിംഗ് ആണ്. അതിനുശേഷം 2-3 ക്ലാസുകളൊക്കെ ആയിട്ട് ഇതിൽ തന്നെയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ക്ലാസ്സുകളുണ്ട്. അതിനുശേഷം കമ്മോഡിറ്റി നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്, ഫോറെക്സ് വിദേശ കറൻസികളിൽ ട്രേഡ് ചെയ്യുന്ന കാര്യം പഠിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എടുക്കുന്ന സ്റ്റേജ് ആകുമ്പോഴാണ് ക്രിപ്റ്റോയിലേക്ക് വന്ന് മേജർ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ ക്രിപ്റ്റോ ചെയ്യേണ്ടെന്നല്ല, ഇതിനൊപ്പവും ചെയ്യാം, ബട്ട് ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. എന്താണ് നിങ്ങൾക്ക് ഗുണം എന്നറിയോ? ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറുള്ള പോലെ ക്രിപ്റ്റോന്റെ ഗ്രാഫും ചാർട്ടൊക്കെ വരച്ച് മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ എവിടെന്നാ പഠിച്ചേ? സ്റ്റോക്കിൽ ചെയ്താ പഠിച്ചേ, അതിൽ എക്സ്പീരിയൻസ് ആയി ഓപ്ഷനിൽ ചെയ്ത്, അങ്ങനെ ചാർട്ട് അനാലിസിസും ഇതിന്റെ ടെക്നിക്കൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അനാലിസിസുകളൊക്കെ ചെയ്യാൻ പഠിക്കണമെങ്കിൽ ബെസ്റ്റ് ഈ വഴിയാണ്. അതിലേക്കുള്ള എളുപ്പവഴി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും. ജസ്റ്റ് ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ പറയുന്നത് കേട്ടോ. സോ എന്നോട് പറയാൻ ചോദിക്കും, നിങ്ങളെല്ലാം ഫ്രീ ആണെന്ന് പറയുന്നു, നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിക്കും. അത് ഓഫ്കോഴ്സ് മലയാളികളാണ് ആദ്യം എന്താ പറയാ, നിനക്ക് എന്താ ഉപകാരം എന്ന് ചോദിക്കുള്ളൂ. ബട്ട് അത് എനിക്ക് തുറന്നു പറയാനും മടിയില്ല. നിങ്ങൾ നമ്മളുടെ ലിങ്ക് വഴി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചെറിയ ബ്രോക്കറേജ് കമ്മീഷനിങ് കമ്പനികൾ നമുക്ക് തരും. ചെറിയ പൈസ 50 പൈസ 1 രൂപ അങ്ങനെ ചെറിയ പൈസയാണ്, പക്ഷെ ഒത്തിരി പേരിൽ നിന്ന് ആയുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇത്തരം സപ്പോർട്ടുകൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പറ്റുന്നത്. സോ എനിക്കും
ഫ്രീ ഒന്നും അല്ല നിങ്ങൾ ചെയ്തു തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ എനിക്ക് ഒരു ഉപകാരം കിട്ടുന്നുണ്ട്. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എപ്പോഴും പറയും, ഒരു പാല വിടുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്ന ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്. അതുപോലെ നമ്മൾ ക്രിപ്റ്റോ ഓപ്പൺ ചെയ്തപ്പോഴാണെങ്കിലും നമ്മുടെ റഫർ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ക്രിപ്റ്റോ ബോണസുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ സർവീസുകളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സോ ആ ഒരു കൺഫ്യൂഷനിലേക്ക് പോകണ്ട, എനിക്കും ലാഭമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്ത് എന്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനും പറയുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ട് എന്നോട്ടെ. സോ ഒരു ബെനിഫിറ്റ് അതാണ്, നിങ്ങൾക്ക് അനാലിസിസ് കൃത്യമായി പഠിക്കണമെങ്കിൽ ഈ ഓർഡറിൽ പോവാം. ഞാനും നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മുടെ സീരീസ് ആണ്. ക്രിപ്റ്റോ സീരീസ്, കമോഡിറ്റി സീരീസ്, ഫ്യൂച്ചർ ഓപ്ഷൻ സീരീസ്, ബേസിക് സീരീസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇതൊക്കെ പാഠം പോലെയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാഠം ഒന്ന് രണ്ട് പോലെയാണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി ക്രിപ്റ്റോ ആദ്യം പഠിക്കണമെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിപ്റ്റോ വേൾഡിൽ രണ്ട് രീതിയിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒന്ന്, നമുക്ക് ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാനും അത് സൂക്ഷിക്കാനും ലാഭം കൂടുമ്പോൾ വിൽക്കാനുള്ള ഒരു അവസരമുണ്ട് അല്ലെ. അത് കൂടാതെ ക്രിപ്റ്റോയിലെ മേജർ അഡ്വാൻറ്റേജ്, ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാനുള്ള മേജർ അഡ്വാൻറ്റേജ്, ക്രിപ്റ്റോന്റെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത് ബേസിക് അറിയാവുന്നവർക്ക് ഈ കാര്യം മനസ്സിലാവുള്ളൂ. അതായത് ബിറ്റ്കോയിനിലും മറ്റ് ക്രിപ്റ്റോ കറൻസികളിലും അതിന്റെ ഫ്യൂച്ചറും ഓപ്ഷൻ ട്രേഡിംഗ് പോലുള്ള അഡ്വാൻസ്ഡ് ട്രേഡിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്താന്ന് അറിയണം, വേണ്ടേ? അത് എന്താന്ന് നമുക്ക് വരില്ല, അത് ചെയ്ത് പരിചയം വേണം. എന്തിന് ചെയ്ത് പരിചയം വേണം? സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് പോലുള്ള അഡ്വാൻസ്ഡ് ട്രേഡിംഗ്, കമോഡിറ്റിയിലൊക്കെ ചെയ്ത് പരിചയമുള്ളവനെ ക്രിപ്റ്റോയിൽ അത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവൻ എപ്പോഴും സംശയങ്ങളായിരിക്കും, സാർ ഈ ഫ്യൂച്ചർ, സാർ ഓപ്ഷൻ, ഈ പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്റെ ഇൻബോക്സ് നിറയ്ക്കും. ഉറപ്പാണ്, ഇപ്പൊ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഡെയിലി വരുന്ന എത്ര മെസ്സേജാ, 100-200 മെസ്സേജുകളാണ് എനിക്കും വരുന്നത്. എന്റെ ടീമിനാണെങ്കിൽ പറയാൻ വേണ്ട, 10,000 മെസ്സേജാണ്. ഒത്തിരി സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അവരോട് ഞാൻ പറയുന്നതാണ്, വീഡിയോ വരും, ഒന്ന് വെയിറ്റ് ചെയ്യും, അടുത്ത സീരീസ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എല്ലാം സംശയമാണ്. എന്തുകൊണ്ടാണ് സംശയം? ഇത് നേരത്തെ വന്നു തന്നെ നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല, നിങ്ങൾ നേരെ കോളേജിൽ വന്ന് പഠിക്കാനായിരിക്കുന്നത്, പിന്നെ സംശയമില്ലാണ്ടിരിക്കോ? സോ നമ്മളുടെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ അടുത്ത വീഡിയോസ് ക്രിപ്റ്റോയിലെ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യാനുള്ളതാ. അതും കണ്ടിട്ട് അപ്പൊ എന്തായിരിക്കും സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. മറ്റേ പൊട്ടൻ ചന്തയ്ക്ക് പോയി ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, സ്റ്റോക്ക് ട്രേഡ് ചെയ്യുക. ഒരു 3 മാസം അത് കഴിഞ്ഞിട്ട് സ്റ്റോക്കിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് പോലുള്ള അഡ്വാൻസ് ട്രേഡിംഗ് ചെയ്യുക, കമോഡിറ്റിയിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുക, ഫോറെക്സ്, US ഡോളർ പോലുള്ള കറൻസികളിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുക. ദെൻ അതിനുശേഷം ക്രിപ്റ്റോയിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുക. ഇത് നഷ്ടമാണെന്നോ പേടിപ്പെടുത്തുന്നോ അല്ല, എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിന് രീതിയുണ്ട്. ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കും ഉപകാരമുണ്ട്, എനിക്ക് ഉപകാരമുണ്ട്. എനിക്ക് എന്താ ഉപകാരം? എന്റെ അത്രയും തലവേദന കുറഞ്ഞു കിട്ടും. എനിക്ക് അത്രയും മെസ്സേജിന് കുറച്ച് റിപ്ലൈ കൊടുത്താൽ മതി. കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ലാട്ടോ, ബട്ട് എല്ലാവരും ഒത്തിരി ആയിരിക്കുമ്പോൾ എനിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു പല മെസ്സേജുകളും ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനാണ് നിങ്ങൾ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പയ്യെ തിന്നാൽ പനിയും തിന്നാൽ എന്നൊക്കെ പറയുന്ന പോലെ പയ്യെ ചെറിയ രീതിയിൽ തിന്നു തുടങ്ങുക, ഒറ്റയ്ക്ക് എല്ലാം വിഴുകാൻ നിൽക്കേണ്ട. മിക്കപ്പോഴും ഗ്രൂപ്പിൽ പറയാനുള്ളതാണ്, മാർക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് എനിവെയർ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റും ഒന്നും എങ്ങും പോകണ്ട. ഇന്ന് നഷ്ടപ്പെട്ട അവസരങ്ങൾ നാളെയും വരും. നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു സക്സസ് മെമ്പർ ആവാം, ഒപ്പം നല്ലൊരു അധിക വരുമാനം സമ്പാദിക്കാം, ഒപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾക്ക് ഈ മേഖലയിൽ കെട്ടിപ്പടുത്താം. സോ സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഫോറെക്സ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാനും എൻ്റെ ടീമും 100% സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.